മിസ്സേ മിസ്സ് മ്യൂട്ടി വെച്ചിരിക്കുവാ. മിസ്സേ മിസ് മ്യൂട്ട് ചെയ്തു വെച്ചിരിക്കാം മിസ്സേ. മിസ് കേൾക്കുന്നില്ല. മിസ്സേ മിസ് മ്യൂട്ടാ. മിസ്സേ മ്യൂട്ടാ. മിസ് മ്യൂട്ടാ. മിസ്സേ ഷോൺ ഓക്കെ ആണോ?
കേൾക്കാമോ നിങ്ങൾക്ക്? അൻമരിയ ഓക്കെ, ഫെയ്ത്തിനെ കാണുന്നുമില്ല അല്ലേ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? കിസ്നെ കഹ കിസ്സെ കഹ, ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ് അല്ലേ. മേം ചിടിയ നഹീം ധി, മേം സുന്ദർ സി ഏക്കിൽ അടുക്കി ധി. ഞാനൊരു പക്ഷിയല്ല, ബേഡല്ല, ഞാനൊരു മനോഹരി സുന്ദരിയായ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് ആരാണ്? അത് മിസ് നേരത്തെ ആൻസർ പറഞ്ഞു. എന്താണ്? സുൻഹരി ചിടിയാനെ തീസരാൽ എടുക്കാസെ കഹ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബസ് സമജോ കി തുമാരി പ്യാരി സി ദുൽഹൻ ഭി മിൽ ഗയി. ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിത സഖിയെ ലഭിക്കുന്നു. ഇത് ആര് പറഞ്ഞതാണ്? ഫ്രോഗ്. മേഡക് നേ തീസരാൽ എടുക്കാസെ കഹ. ഓക്കെ, നെക്സ്റ്റ് മേഹി മക്കി ചോർഹോം. തേർഡ് എന്താ പറഞ്ഞത്? മേം ഹി മക്കി ചോർഹോം, ഞാൻ തന്നെയാണ് ഈ ചോളം മോഷ്ടിച്ചത്. ഇത് ആര് പറഞ്ഞതാണ്? സുന്ദർ ലടിക്കീനെ, സുന്ദർ ലടിക്കീനെ തീസരാൽ എടുക്കാസെ കഹ അല്ലേ. സുന്ദർ ലടിക്കീനെ തീസരാൽ എടുക്കാസെ കഹ. ചലോ മേരെ പിതാക്കെ പാസ്, നടക്കുവിൻ, എങ്ങോട്ടാണ്? എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്. ഇതാരാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? തീസരാൽ എടുക്കാനെ സുന്ദ ലടുക്കീസ് അല്ലേ. തീസരാൽ എടുക്കാനെ ലടുക്കീസ്. ലാസ്റ്റ് മഖി ചോർ ചിടിയ ഭി തുമ്നെ പക്കഡ്ലി ഔർ യഹ് സുന്ദർ ദുൽഹൻ ഭി തുമേ മിൽ ഗയി. അതായത് ചോളം മോഷ്ടിച്ച മോഷ്ടാവിനെ നീ പിടികൂടി, അതുകൂടാതെ നിനക്കൊരു സുന്ദരിയായ വധുവിനെയും ലഭിച്ചു. ഇതാരാ പറഞ്ഞത്? ഭായി അല്ലേ, സഹോദരൻ, ബ്രദർ ആണ്. ആരോട് പറഞ്ഞത്? തീസരാൽ എടുക്കാസെ അല്ലേ. ഭായിനെ തീസരാൽ എടുക്കാസെ കഹ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, നീച്ചേ ദിയേഗയെ ശബ്ദോങ്കെ അർത്ഥ ലിഖിക്കർ വാക്യബനായേ. ആ അതാണ്, എന്താണ് വാക്യ വാക്യത്തിൽ പ്രയോഗിക്കാനുണ്ട് എങ്കിലും സെന്റൻസ് നിർമ്മിക്കുന്നതിന് മുന്നേ എന്തെയാണ് നിങ്ങള്? നീച്ചേ ദിയേഗയെ ശബ്ദോങ്കെ അർത്ഥ ലിഖിക്കർ, താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സുകളുടെ അർത്ഥം മീനിങ് എഴുതിയതിനു ശേഷം മാത്രമാണ് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. ഓരോ വേർഡും അതിന്റെ മീനിങ് എഴുതിയതിനു ശേഷമാണ് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. ഫസ്റ്റ് വേർഡ് സുൻഹരി ചിടിയ, എന്താണ്? ഗോൾഡൻ ബേർഡ് അല്ലേ. സുൻഹരി ചിടിയ എന്ന് എഴുതുക, അതിന് നേരെ എന്തെണ്ണം? ഗോൾഡൻ ബേർഡ് എന്ന് എഴുതി അതിനുശേഷം സെന്റൻസ് ആക്കുക. ഓക്കെ, കേട്ടല്ലോ. സുൻഹരി ചിടിയ ഗോൾഡൻ ബേർഡ് മീനിങ് എഴുതിന് ശേഷം സെന്റൻസ് എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രഘുവാലി, രഘുവാലി മീൻസ് സൂക്ഷിപ്പുകാരൻ, കാത്തു സൂക്ഷിക്കുന്നവൻ, കേട്ടല്ലോ. തേർഡ് ആശ്ചര്യ, ആശ്ചര്യം എന്നാൽ ആശ്ചര്യപ്പെടുക അല്ലേ. ഉത്തരാധികാരി എന്ന് പറഞ്ഞാല് ഉത്തരവാദിത്വം നൽകില്ലേ. ജാദൂഗർ മന്ത്രവാദി. ഓരോ സെന്റൻസും ഓരോ വേർഡും അതിന്റെ മീനിങ് എഴുതിയതിന് ശേഷമാണ് സെന്റൻസ് എഴുതേണ്ടത്. നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ, കിനിയും പാഞ്ച് ശബ്ദവും കെ പാഞ്ച് അനാജോം കെ നാം ലിഖിയേ. അനാജോം കെ നാം, ധാന്യങ്ങളുടെ പേരെഴുതാൻ അറിയുമോ? കിനിയും പാഞ്ച് അനാജോം കെ നാം ലിഖിയേ, അഞ്ച് ധാന്യങ്ങളുടെ പേര് ഹിന്ദിയിൽ എഴുതണം. അറിയോ, കേട്ടിട്ടുണ്ടോ അനാജ് ധാന്യങ്ങള്? ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം മിസ് അത് അയച്ചു തരാം, നോക്കിട്ട് എഴുതി വെക്കണേ. അനാജോം കെ നാം, ഒന്ന് ചന, ചന മീൻസ് കടല, ചന. മിസ് അത് എഴുതി അയച്ചു തരാം, ചന, നിങ്ങൾ എഴുതുമ്പോ തെറ്റിക്കരുത്. സെക്കൻഡ് അർഹർ, അർഹർ എന്ന് പറഞ്ഞാല് തുവര, തുവര. തേർഡ് ദാൽ, പരിപ്പ്, ദാൽ. ഫോർത്ത് മസൂർ, മസൂർ എന്ന് പറഞ്ഞാല് ചെറുപയർ എന്നെ പറഞ്ഞ മസൂർ.
ഫിഫ്ത്ത് മട്ടർ ഗ്രീൻ പീസ്. അഞ്ച് ധാന്യം, ഏതെങ്കിലും ഇഷ്ടമുള്ള അഞ്ച് ധാന്യങ്ങളുടെ പേരെഴുതാം കേട്ടോ. നിങ്ങൾക്ക് വേറെ അറിയുമെങ്കിൽ വേറെ എഴുതാം. കിനിയും പാഞ്ചി അനാജും കെ നാം ലിഖിയെന്നാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, കിനിയും പാഞ്ചി പക്ഷിയും കെ നാം ലിഖിയേ. ഏതെങ്കിലും അഞ്ച് പക്ഷികളുടെ പേരെഴുതാൻ. പക്ഷികളുടെ പേരറിയില്ലേ? എത്രണ്ണം, ഏതൊക്കെ അറിയാമെന്ന് പറഞ്ഞേ. അഞ്ചെണ്ണം അറിയാം, വെരി ഗുഡ്. അൻമരിക്ക് അറിയില്ലേ? അഞ്ചും നല്ല മിസ്സേ. പത്തെണ്ണത്തിന്റെ പേരറിയാം. തോത്ത അറിയില്ലേ? തോത്ത, എന്താ തോത്തന്റെ മീനിങ്? പാരറ്റ് അല്ലേ, തോത്ത. വേറെ ഏതറിയാം? കൗവ അല്ലേ, കൗവ. കൗവ അറിയാം, ഉല്ലു അറിയാം, മോർ അറിയാം. മോർ പീക്കോക്ക് അറിയില്ലേ? കബൂത്തർ അറിയില്ലേ? കബൂത്തർ അറിയാം. അങ്ങനെയില്ലേ, ഇഷ്ടമുള്ള ഒരു അഞ്ചെണ്ണം പക്ഷികളുടെ പേര് എഴുതുക കേട്ടാ. ആറാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. കിനിയും പാഞ്ച് പക്ഷിയും കെ നാം ലിഖിയെ. ഏതെങ്കിലും അഞ്ച് പക്ഷികളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എക്സാം ആണ് ആറാമത്തെ ലെസൺ. പ്യാരാ പ്യാരാ കിത്തനാ പ്യാരാ എന്നുള്ള ലെസണിൻ്റെ വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ ആൻസർ ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് എല്ലാം പഠിച്ചിട്ട് റെഡി ആയിട്ട് വരിക കേട്ടോ. മറന്നുപോലെ പഠിക്കണം എല്ലാവരും, നന്നായിട്ട് പഠിക്കുക. ആറാമത്തെ ലെസൺ അപ്പൊ ഇതൊന്നുകൂടി പറഞ്ഞുതരാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, നീച്ചെ ദിയെ ഗേ ശബ്ദോം കെ അർത്ഥ ലിഖകർ വാക്യ ബനായിയേ. താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സിന്റെ മീനിങ് എഴുതുക, അതിനുശേഷം വാക്യത്തിൽ പ്രയോഗിക്കുക, സെന്റൻസ് എഴുതുക. നിങ്ങൾ വാക്യത്തിൽ പ്രയോഗിച്ചതിന് ശേഷം ഏത് വേർഡാണോ പ്രയോഗിച്ചിരിക്കുന്നത് അതൊന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലും മനസ്സിലാവില്ല ഏതാണെന്ന്. സെന്റൻസ് എഴുതുമ്പോഴേ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ആ വേർഡ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ വരയിടുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സുൻഹരി ചിടിയ. സുൻഹരി ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണ നിറമുള്ള പക്ഷി അല്ലേ. രഘ്വാലി സൂക്ഷിപ്പുകാരൻ, അതുപോലെ ആശ്ചര്യ ആശ്ചര്യപ്പെടുക. ഉത്തരാധികാരി, ഉത്തരാധികാരി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക അല്ലെങ്കിൽ എന്താണ് അധികാരമേൽക്കുക. ജാദൂഗർ മന്ത്രവാദി അല്ലേ, ജാദൂഗർ. നെക്സ്റ്റ് കിനിയും പാഞ്ചി അനാജവും കെ നാം ലിഖിയേ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഏതെങ്കിലും അഞ്ച് ധാന്യങ്ങളുടെ പേര് എഴുതുക. ഇത് മിസ് കുറച്ച് പറഞ്ഞു തന്നു, നിങ്ങൾ കേട്ടെഴുതുമ്പോൾ തെറ്റരുത്. മിസ് വേണമെങ്കിൽ അത് ഗ്രൂപ്പിൽ അയച്ചു തരാം, അത് നോക്കി എഴുതണം. പാഞ്ച് അനാജവും കെ നാം ലിഖിയേ, അഞ്ച് ധാന്യങ്ങളുടെ പേര് എഴുതുക. ഏതൊക്കെയാണ് മിസ് പറഞ്ഞത്? ഒന്ന് വേണമെങ്കിൽ ചന, ചന മീൻസ് കടല, ചന. അർഹർ, അർഹർ പറഞ്ഞ തുവര, അർഹർ. അതുപോലെ ദാൽ, ദാൽ എന്ന് പറഞ്ഞ പരിപ്പ്. മസൂർ, മസൂർ എന്ന് പറഞ്ഞാല് ചെറുപയർ. മട്ടർ, മട്ടർ എന്ന ഗ്രീൻ പീസിനെ പറയാം മട്ടർ കേട്ടോ. അങ്ങനെയുള്ള ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അഞ്ച് ധാന്യങ്ങളുടെ പേര് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നത് അഞ്ചെണ്ണം. അതുപോലെ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കിനിയും പാഞ്ച് പക്ഷിയും കെ നാം ലിഖിയേ, ഏതെങ്കിലും അഞ്ച് ഇഷ്ടമുള്ള പക്ഷികളുടെ പേരെഴുതാൻ. അഞ്ചെണ്ണം നിങ്ങൾക്ക് കുറേ എണ്ണം അറിയാമായിരിക്കും. എത്രണ്ണം എഴുതുണ്ടോ അഞ്ചെണ്ണം മാത്രം എഴുതുക. അതിൽ എക്സാമ്പിൾ മിസ് പറഞ്ഞു, ഉല്ലു അല്ലേ, ഉല്ലു. കൗവ, പിന്നെന്താ? തോത്ത, പാരറ്റ്. തോത്ത കേട്ടിട്ടില്ലേ, തോത്തേന. കബൂത്തർ, മോർ. കോയൽ, കോയൽ എന്നറിയോ? നല്ല നല്ല പാട്ട് പാടുന്നതാരാ കോയൽ? കോയലിനെ കണ്ടിട്ടുണ്ടോ? കോയലിനെ അറിയോ, പരിചയമുണ്ടോ? കുയിലി, കുയിലി. കോയൽ എന്നാല് കോയൽ തന്നെ പറയണം, കോയലാന്ന് പറയരുത്. കോയൽ, കോയൽ എന്ന് പറഞ്ഞ കുയില്, കോയലാന്ന് പറഞ്ഞ വ്യത്യാസം വന്നു, കൽക്കരി എന്നുള്ള അർത്ഥമാണ് കോയല.
കോയൽ, കുയിലെ. കേട്ടോ, അഞ്ചാറെണ്ണം മിസ് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി കിട്ടുന്നില്ലെങ്കിൽ മിസ് ഗ്രൂപ്പിലിട്ട് നോക്കിയിട്ടെങ്കിലും എഴുതുക, തെറ്റാതെ എഴുതി അയക്കുക. നിങ്ങൾ ആ ലെസൺ ഒന്ന് വായിക്കണേ. എത്ര പ്രാവശ്യം വായിക്കുന്നു അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും? അസലി ഉത്തരാധികാരി നില ലെസൺ എത്ര പ്രാവശ്യം വായിക്കും? ഒന്ന്, രണ്ട്. ദിയ രണ്ടു പേരല്ലേ ഉള്ളു? ദിയ പിന്നെ മൂന്ന്, ആ നാല്, പത്തുമായി. ദിയ ദിയ എത്ര പ്രാവശ്യം വായിക്കുന്നു? മൂന്ന് പ്രാവശ്യം. ഓക്കെ, മൂന്ന് പ്രാവശ്യം വായിക്കണേ, മറന്നു വായിക്കരുത്. ഷോണോ? മൂന്ന് പ്രാവശ്യം. ഒരാൾ മൂന്ന് പറഞ്ഞ പിന്നെ എല്ലാവരും മൂന്ന്. മൂന്ന് പ്രാവശ്യം വായിച്ചാൽ മതി. മൂന്ന് പ്രാവശ്യം ഒരു പാരഗ്രാഫ് മാത്രമല്ല, ആ പാഠം മുഴുവനും വായിക്കണം. അത് ഒരു ദിവസം കൊണ്ട് മൂന്ന് പ്രാവശ്യം എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരാഴ്ച സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ മൂന്ന് പ്രാവശ്യം വായിച്ച് റെഡിയായി കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് മിസ് അടുത്ത ക്ലാസ്സിൽ പരീക്ഷയില്ലേ? ആ അടുത്ത ക്ലാസ്സിലെ എക്സാം ആണ്. മിസ് പറഞ്ഞു ആറാമത്തെ ലെസൺ ആ കവിത ലെസൺ, ചെറിയ സിമ്പിൾ ആണ്, അത് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ലെസൺ എക്സാം ആണ്, റെഡി ആയിട്ട് വരിക, നന്നായിട്ട് പഠിക്കുക. അതായത് വായിച്ച് പഠിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് എന്താണ്, നിങ്ങൾ പഠിച്ചതിന് ശേഷം ഒന്ന് എഴുതി കറക്റ്റ് ചെയ്യുക, എഴുതി പഠിക്കുക. കേട്ടല്ലോ. ഷോൺ ഒന്ന് ആ ലെസൺ ഒന്ന് ഇപ്പൊ വായിച്ച് കേൾപ്പിച്ചു ഒന്ന്. ഷോൺ ഷോണും തീയല്ലേ? ഷോൺ ഒന്ന് വായിച്ചു പിന്നെ പാഠം. അസലി ഉത്തരാധികാരി നില ലെസൺ. മിസ് ഞാനൊരു തവണ വായിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നാണെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ഇപ്പൊ ദിയ പോയില്ലേ? സമയം കഴിയാറായി. സമയം കഴിയാറായി. ഓക്കെ, നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് റെഡി ആയി വന്നോളൂ കേട്ടോ. ഓക്കെ, നന്നായിട്ട് വായിക്കേ. ഓക്കെ മിസ്. ഓക്കെ, ബൈ. ബൈ. Miss.